hi friends welcome to a new lesson physical world the topics to be covered in this lesson are water's physics scope and excitement of physics physics technology and society and fundamental forces in nature so let's start with water's is physics physics is the general analysis of nature conducted to understand ഹൗ യൂണിവേഴ്സ് ബിഹേവ്സ് സിംപിളായി പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള നേച്ചറിനെക്കുറിച്ചും നേച്ചറിലുള്ള നാച്ചുറൽ ഫിനോമിനൻസിനെക്കുറിച്ചുമുള്ള സ്റ്റഡിയാണ് ഫിസിക്സ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രതിഭാസങ്ങളും നാം ദിവസേന കാണുന്നവയ്ക്കെല്ലാം പിറകിൽ ഫിസിക്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ദ ട്വിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് ഡെയിലി നാം കാണുന്നതാണ് എന്തുകൊണ്ടാണ് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത് ഡ്യൂ ടു ദ ഫിനോമിനൻ കോൾഡ് റിഫ്രാക്ഷൻ എന്തുകൊണ്ടാണ് ആപ്പിൾ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ് മഴവിൽ കാണുന്നത് ബിക്കോസ് വി ഹാവ് ഫിസിക്സ് പ്ലേയിങ് എ കീ റോൾ ഫ്രണ്ട്സ് ഡോൺ വറി വി വിൽ ഡിസ്കസ് ഓൾ ദ ഫിനാമിനൻ റിലേറ്റഡ് ടു ഫിസിക്സ് വൺ ബൈ വൺ ഇനി ഫിസിക്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ആർ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒരു സയൻറ്റിസ്റ്റ് ഒരു തിയറിയോ ലോയോ he goes through a series of steps and finally he concludes. so the series of steps constitute the scientific methods so scientific methods le steps in the the first step is systematic observations and the second one is controlled experiment third one is qualitative and quantitative reasoning നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആൻഡ് ദ ഫൈനൽ വണ്ണേഴ്സ് വേരിഫിക്കേഷൻ ആൻഡ് ഫോൾസിഫിക്കേഷൻ ഓഫ് തിയറീസ് ഫ്രണ്ട്സ് ഈ സ്റ്റെപ്പുകൾ കൂടുതൽ മനസ്സിലാകാൻ നമുക്കൊരു സ്റ്റോറിയിലൂടെ പോകാം എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് തിയറിയാണ് ന്യൂട്ടൺസ് തിയറി ഓഫ് ഗ്രാവിറ്റി ന്യൂട്ടൺ ഈ തിയറിയിൽ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് നോക്കാം വൺ ഡേ ന്യൂട്ടൺ വാസ് സിറ്റിംഗ് ഇൻ ഹിസ് ഗാർഡൻ at newton observed an apple falling downward chindichu endu apple so he keenly observed the phenomenon and deeply thought about it and what he did next he went ahead and performed several experiments regarding this phenomenon so idana first two steps Newton keen observation naruti, that is systematic observation and then he did some experiments that is controlled experiments. The next step is qualitative and quantitative reasoning. Newton e phenomenon valid and invalid data. So he found there is a force in nature. വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ ആപ്പിൾ ഫോൾ ടു ദ ഗ്രൌണ്ട് ഈ ഫോഴ്സ് എന്താണെന്ന് എന്നതിനെപ്പറ്റി അദ്ദേഹം കൂടുതൽ പഠിച്ചു ദെൻ ഹി ഫൗണ്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ദ മാസ് ഓഫ് ദ ബോഡീസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ് ഈ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് അദ്ദേഹം കണ്ടെത്തി സോ ഹി റീച്ച്ഡ് ടു ദ മാത്തമാറ്റിക്കൽ മോഡലിംഗ് നേച്ചറിലെ ഈ ഫോഴ്സിന് അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കി which is f is equal to g into m1 m2 divided by r square where m1 and m two are the masses of the bodies and r is the distance between them. And after all these he finally verified that his theory is correct and it became the famous theory of gravity. Now friends what does falsification സം ടൈംസ് മറ്റ് സയൻറ്റിസ്റ്റുകൾ ഈ തിയറിയെക്കുറിച്ച് പഠിക്കുകയും എക്സ്പെരിമെൻസ് നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ഒരാൾ കണ്ടെത്തിയ തിയറിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അത് ഏതൊക്കെ കേസിൽ വാലിഡ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം റിസർച്ചുകൾ നടത്തും ഫ്രണ്ട്സ് റിമെമ്പർ വൺ തിങ് ഒരു തിയറിയും എല്ലാ കേസിലും വാലിഡ് അല്ല സോ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ തിയറിയും എല്ലാ കേസിലും വാലിഡ് അല്ല ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറി റോങ് ആയൊരു കേസാണ് ക്വാണ്ടം തിയറി ദ തിയറി ഓഫ് ഗ്രാവിറ്റി ഇസ് ഫെയ്ൽഡ് അറ്റ് ദ ക്വാണ്ടം ലെവൽ സോ ദ ക്വാണ്ടം തിയറി ഇസ് എ കൈൻഡ് ഓഫ് ഫോൾസിഫിക്കേഷൻ ദ ന്യൂട്ടൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി താങ്ക് യു